കളമശ്ശേരിയിലെ ഹോട്ടലുകളിൽ ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിന്റെ പരിശോധന തുടരുകയാണ്. ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിച്ചിരുന്ന അധോലോകം തട്ടുകട പൂട്ടിച്ചു. നഗരസഭയ്ക്ക് മുന്നിലാണ് തട്ടുകട പ്രവർത്തിച്ചിരുന്നത്. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുന്നു. ജിജീഷ്, ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പരിശോധന തുടരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഇന്നലെ 515 കിലോ പഴകിയ കോഴിയിറച്ചി കളമശ്ശേരിയിൽ നിന്നും പിടികൂടിയിരുന്നു. തുടർന്നാണ് കളമശ്ശേരി മേഖലയിൽ കൂടുതൽ പരിശോധന കർശനമാക്കിയത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഭക്ഷ്യ വിഷബാധയേറ്റുള്ള സംഭവങ്ങൾ പല ഭാഗങ്ങളിൽ നിന്നും, സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും റിപ്പോർട്ട് ചെയ്ത പശ്ചാത്തലത്തിൽ പരിശോധനകൾ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ തന്നെയായിരുന്നു ഈ 515 കിലോ പഴകിയ കോഴിയിറച്ചി സൂക്ഷിച്ചിരുന്നത്. ഇതേ ഘട്ടത്തിൽ തന്നെയുള്ള പരിശോധനയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അധോലോകം എന്ന തട്ടുകട കൂടി കൂട്ടിച്ചിരിക്കുന്നത്. അവിടെ നടത്തിയ പരിശോധനയിൽ വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് കട പ്രവർത്തിച്ചിരുന്നത് എന്ന് കണ്ടെത്തി. മാത്രമല്ല, ഇന്ന് രാവിലെ ചേർന്ന യോഗത്തിൽ, ആരോഗ്യ വിഭാഗത്തിന്റെ, കളമശ്ശേരിയിലെ മുനിസിപ്പാലിറ്റി ആരോഗ്യ വിഭാഗം യോഗത്തിൽ ഇത്തരത്തിലുള്ള ഹോട്ടലുകൾക്കെതിരെയും തട്ടുകടകൾക്കെതിരെയും നടപടി കർശനമാക്കുമെന്ന് വ്യക്തമാക്കിയിരുന്നു. അതിന്റെ തുടർച്ചയായി തന്നെ വ്യാപകമായ പരിശോധനകൾ നടക്കുന്നതിനിടയിലാണ് ഇപ്പോൾ ഈ കട പൂട്ടിച്ചിരിക്കുന്നത്. മറ്റു നിരവധി ഭാഗങ്ങളിലും പരിശോധനകൾ നടക്കുകയാണ്. ഒപ്പം തന്നെ എറണാകുളം ജില്ലയുടെ പല ഭാഗങ്ങളിലും ആരോഗ്യ വിഭാഗം പ്രവർത്തകർ ശക്തമായി തന്നെയുള്ള പരിശോധനകൾ ഈ ഘട്ടത്തിൽ നടത്തുന്നുണ്ട്. ഇന്നലെ മാത്രം 4 ഹോട്ടലുകൾ അടച്ചു പൂട്ടിയിരുന്നു. അത് എറണാകുളം നഗരത്തിലെ മേനകയിലെ ഗ്രാൻഡ് ഹക്കവേ, ഒപ്പം തന്നെ പെരുമ്പാവൂരിലെ ഒരു തട്ടകം എന്ന ഹോട്ടലും, പെരുമ്പാവൂരിലെ തന്നെ പെപ്പർ എന്ന ഹോട്ടലിൽ അടച്ചു പൂട്ടിച്ചു. മാത്രമല്ല, പനമ്പിള്ളി നഗർ KSHP ക്യാന്റീൻ അടച്ചു പൂട്ടിച്ചു. 36 സ്ഥാപനങ്ങളിലായിരുന്നു ഇന്നലെ മാത്രം പരിശോധന നടത്തിയത്. അതിന്റെ തുടർച്ചയായിട്ടുള്ള പരിശോധനകൾ ഇന്നും നടത്തുകയും ചെയ്തു. ഒപ്പം തന്നെ ആരോഗ്യ വിഭാഗത്തിന്റെ പരിശോധനകൾ കർശനമാക്കാൻ വിവിധ തദ്ദേശ സ്ഥാപനങ്ങൾ അതാത് തലത്തിൽ വിളിച്ചു ചേർത്ത യോഗത്തിൽ തീരുമാനമാവുകയും ചെയ്തിട്ടുണ്ട്. ആരോഗ്യ പ്രവർത്തകർ എല്ലാ കേന്ദ്രങ്ങളിലും എത്തി തന്നെ വിശദമായി തന്നെയുള്ള പരിശോധനകൾ നടത്തുമെന്നും ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. ശരി, വ്യക്തമാണ്. കളമശ്ശേരിയിലെ ഹോട്ടലുകളിൽ ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിന്റെ പരിശോധന തുടരുന്നു. ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിച്ചിരുന്ന അധോലോകം തട്ടുകട പൂട്ടിച്ചു. നഗരസഭയ്ക്ക് മുന്നിലാണ് തട്ടുകട പ്രവർത്തിച്ചിരുന്നത്. വിശദമായ വിവരങ്ങളാണ് ജിജീഷ് കരുണാകരൻ നൽകിയത്.